തടസ്സമെന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലാണ് തടസ്സം. കാരണം ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശം ഇവിടെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ച പോലെ 2006 അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. 2006 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവരെ ഭരണം ഏറ്റെടുക്കുന്നതിനെന്ന് തടഞ്ഞതിൽ ഇസ്രായേലുണ്ട്. അപ്പോൾ അതിനുശേഷം നടന്ന സംഘർഷങ്ങളാണ് പിന്നെ സംഗതികൾ വഷളാക്കുന്നതിലേക്ക് നയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അവിടെ ഈ ഒരു ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗത്തിനെ ഭരണം ഏൽപ്പിക്കുകയും അവിടെ നിന്ന് അല്ല ഏത് സംഭവമാണ് പിന്നെ ആളുകളെ പിന്മാറുകയും ചെയ്തിരുന്നെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് 2006 അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഹമാസ് വമ്പിച്ച ഭൂരിപക്ഷം നേടി. ആ 2006 വമ്പിച്ച ഭൂരിപക്ഷം നേടിയപ്പോൾ അവരെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ PLA ഉൾപ്പെടെയുള്ള പിന്നെ ഏജൻസികളെ പിന്നെ പ്രഷറൈസ് ചെയ്തത് ഇസ്രായേലാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് PLAയും ഹമാസും തമ്മിൽ യുദ്ധം നടന്നു. അതിനുശേഷമാണ് 2007 മുതൽ ഈ പ്രദേശം ഞാൻ പറഞ്ഞത് ചരിത്രപരമായിട്ടുള്ള റെഫറൻസ് വെച്ചിട്ടാണ്. താങ്കൾ അങ്ങനെ പരത്തി പറഞ്ഞു പോകരുത്. എന്ത് രീതിയിലുള്ള ഇടപെടലാണ് അവിടെ അന്ന് ഇസ്രായേൽ നടത്തിയെന്ന് ചരിത്രപരമായി കോട്ട് ചെയ്തുകൊണ്ട് പറയും. ഞാൻ പറഞ്ഞുതരാം. താങ്കൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. താങ്കൾ ഒരു വിദേശകാര്യ വിദഗ്ധനായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് കൂടി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം ചരിത്രപരമായിട്ട് വർഷവും ഇൻസിഡന്റുകളും വെച്ചിട്ടാണ്. താങ്കൾ അതേപോലെ 2006 ഞാൻ പറഞ്ഞത് എന്താണ്, 2006 ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിച്ചോളൂ. 2006 ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ 2006 തെരഞ്ഞെടുപ്പ് നടന്ന് ഹമാസിന് ഭൂരിപക്ഷം കിട്ടുന്നു. ഹമാസിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ പിന്നെ PLAയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുന്നു, അമേരിക്ക സമ്മർദ്ദം ചെലുത്തിക്കുന്നു, ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തിക്കുന്നതിൻ്റെ ഫലമായി അവസാനം എന്ത് സംഭവിക്കുന്നു, ഈ ഹമാസും PLAയും തമ്മിൽ ഒരു സംഘർഷം നടക്കുന്നു, യുദ്ധം തന്നെ നടക്കുന്നു, അതിൽ കുറേപേരും മരിക്കുന്നു. അതിനുശേഷം 2007 സംഭവിച്ച എന്താണ്, 2007 ഇവര് ഹമാസ് പൂർണ്ണമായും ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി ഇസ്രായേല് അതിനെ മുഴുക്ക ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിന് മുഴുവൻ മുകളിൽ ബ്ലോക്കേഡ് ഏർപ്പെടുത്തുന്നു. അന്ന് മുതൽ 2007 മുതൽ ഇപ്പോൾ വരെ ഈ ഉപരോധം, അതായത് വെള്ളം, വൈദ്യുതി, പിന്നെ മരുന്നുകൾ, ഭക്ഷണം, സമ്പത്ത് പോലും, ഗാസയ്ക്ക് ആവശ്യമായ സമ്പത്ത് പോലും എത്തേണ്ടത് പിന്നെ ഇസ്രായേലിന്റെ അനുമതി കൂടിയിട്ടാണ്. 2006 അവിടെ നടന്നിരുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വിശദമായിട്ട് ചോദിച്ചു. എന്ത് തരത്തിലുള്ള ഇടപെടൽ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് അദ്ദേഹം പരത്തി പറഞ്ഞുപോയി. അവിടെ ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ, അതായത് ഇവര് കൺട്രോൾ ചെയ്യുന്ന, ഇസ്രായേൽ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്ത് നിന്നുള്ള ആൾക്കാരാണ് അതിൽ ഇടപെടുന്നത് എങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ ഉള്ള പവർ ഇസ്രായേലിനുണ്ട്, ഒന്ന് അതവര് പ്രയോഗിച്ചു. രണ്ടാമത്തെ കാര്യം, ജെറൂസലേമിന്റെ ഭാഗത്ത് നിന്നിട്ട് അവരവിടെ പ്രൊട്ടസ്റ്റും ക്യാമ്പയിനും നടത്തി. ജെറൂസലേം ഏത് രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന മേഖലയാണ് എന്നും അവിടെ എങ്ങനെയാണ് ഈ രണ്ട് പ്രവിശ്യകളുടെ ആൾക്കാരുടെയും പവർ അവിടെ നിയന്ത്രിച്ചിരിക്കുന്നത്, യുണൈറ്റഡ് നേഷൻസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് താങ്കൾക്കറിയാം. അവിടെ വയലേഷൻ ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ ഇടപെട്ടത്, അല്ലാതെ പ്രൊസീജിയറിനെ അട്ടിമറിക്കാനായിട്ട് അവിടെ ഇസ്രായേൽ ശ്രമിച്ചിട്ടില്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്ന ഗാസയിൽ ഹമാസ് അധികാരത്തിൽ വരുന്നു. ഹമാസ് അധികാരത്തിൽ 2006 അവരെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, ഹമാസിൻ്റെ പ്രവർത്തകരും പലസ്തീൻ അതോറിറ്റിയുടെ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. അങ്ങനെ ആ സംഘർഷത്തെ തുടർന്ന്, ഞാൻ പറഞ്ഞ കാര്യമാണ്, സംഘർഷത്തെ തുടർന്ന് പിന്നെ ഏകപക്ഷീയമായി ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. 2007 2006 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2007 ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിന് മുകളിൽ ഉപരോധം പൂർണ്ണമായും ഏർപ്പെടുത്തുന്നു ഹമാസ്. ആ 2007 മുതൽ ഈ 2023 വരെയുള്ള വർഷക്കാലം അതൊരു തുറന്ന ജയിലായി മാറ്റിക്കൊണ്ട് മുഴുവൻ അവിടുത്തെ 23 ലക്ഷം ജനങ്ങളുടെ ചലനങ്ങളെ, ജീവിതത്തെ, മരണത്തെ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു കോളനി ശക്തിയെന്നോ ഒരു പിന്നെ പാർട്ടി അവിടെ നടപ്പാക്കുന്ന അപ്പാർട്ടിയുടെ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളാണ് അവിടെ നടക്കുന്നതെന്ന് ലോകത്ത് ആർക്കും അറിഞ്ഞുകൂടാത്തത്. 2008
2008 നടന്നതിന് പ്രസക്തിയില്ല. 2007 പറയുന്നത് എന്താണ് മിസ്റ്റർ? ഇപ്പൊ 2008 വളരെ വലിയ രീതിയിലുള്ള എയർ സ്ട്രൈക്ക് അവിടെ നടത്തിയത് കൊണ്ടാണ് ഗാസ യുദ്ധമുണ്ടായത്. അവർ ഓപ്പറേഷൻ കാസ്റ്റലീഡ് എന്ന രീതിയിൽ പേരിട്ടുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിച്ചത് ഹമാസ് അധികാരം ഏറ്റെടുത്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ എയർ സ്ട്രൈക്ക് നടത്തിയതുകൊണ്ടാണ്. അപ്പൊ ഇത് ഏകപക്ഷീയമായിട്ട് നമ്മൾ പറയാൻ പാടില്ല. ഇതിന്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ കൃത്യമായിട്ട് പറയണം.